ഋതു വാസ് യുവർ ഫസ്റ്റ് മൂവി. അത് കഴിഞ്ഞ് റൈറ്റ് നൗ വി ഹാവ് റീച്ച് ഹസ്ബൻഡ്സ് ഇൻ ഗോവ. അപ്പോൾ അതുവരെയുള്ളൊരു ട്രാവൽ, ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഈച്ച് മൂവീസ്? ഓരോ മൂവീസിനും അതിൻ്റെതായ ഓരോ പ്രത്യേക കാര്യം, ഒരിക്കലും ഒരു ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഓരോ സിനിമയ്ക്കും. ഇപ്പോ ഋതു കഴിഞ്ഞിട്ട് തുടങ്ങി അപൂർവരാഗം എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും അത് ഇത് രണ്ടിനും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഒരു സമയം വരുന്നുണ്ട്, എന്റെയൊക്കെ സാറന്മാരെ എനിക്കൊന്ന് കാണണം. നമ്മളോടുള്ള പക അവന്റെ മനസ്സിലുണ്ട്. കഥ തുടരുന്നതിൽ വരുമ്പോ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര ലവ് ബോയ്, ഒരു ലവ് ഹസ്ബൻഡ് ആയിരുന്നു അത്. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ട്രാഫിക് ആണെങ്കിലും സോൾട്ട് ആൻഡ് പെപ്പർ ആണെങ്കിലും എല്ലാത്തിനും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതിനെല്ലാം ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കണ്ടിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന റെസ്പോൺസസ് അത്രയ്ക്ക് നല്ലതായിരുന്നു. അപ്പൊ അതെല്ലാം വരുമ്പോ അങ്ങനെ ഒരു ഇത്. പിന്നെ ചില സിനിമകൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ഉള്ള വിജയം കിട്ടാതെ വരും. നമ്മള് മനസ്സുകൊണ്ട് ഓക്കെ ഇത് ഭയങ്കര സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. വിജയിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പക്ഷെ ഒരു സിനിമ ഞാൻ വിചാരിച്ച ഒരു വിജയം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. എന്റെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഞാൻ ദൂരെ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകും, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ ദേഷ്യപ്പെടും, എന്റെ കൂടെ ഉള്ളവരോട് ഞാൻ ദേഷ്യപ്പെടും. ഞാൻ ഭയങ്കര എന്താ പറയാ ഒരു 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 രീതിയിലും ഒരു കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെയാണ് ഈ സിനിമയിൽ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഫൈനലി ഹസ്ബൻഡ്സ് ഇൻ ഗോവയിൽ എത്തി. ഇനിയും ഒരുപാട് രണ്ടു മൂന്നും റിലീസ് ആവുന്നു. ഷൂട്ടിംഗ് നടക്കുന്നത് ഏതൊക്കെയാണ്? ഷൂട്ടിംഗ് ഇപ്പൊ കഴിഞ്ഞത് 916 എന്ന് പറഞ്ഞിട്ട് MON മലയാളം അല്ലാത്ത മൂവീസിലോട്ട് ഒരു മലയാളം അല്ലാത്തത് സത്യം പറഞ്ഞ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. പിന്നെ വിളിച്ചതെല്ലാം എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. നമ്മള് വേറൊരു ഒരു തരത്തില് നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അത്ര നല്ലൊരു ലോഞ്ചിങ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സക്സസ്ഫുൾ ആവട്ടെ. ഈ സിനിമ എസ്പെഷ്യലി ഹസ്ബൻഡ്സ് ഇൻ ഗോവ വളരെ നല്ലൊരു നല്ലൊരു കരിയർ മുന്നോട്ട് തുറന്നു തരട്ടെ. അല്ല, നല്ല കരിയറാണ് ഓൾറെഡി ഉള്ളത്, ബട്ട് സ്റ്റിൽ ദെൻ. കൂടാതെ നല്ലൊരു പെൺകുട്ടിയെ വൈഫായി ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല